അനധികൃത താമസക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി അമ്പലവയലിലെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ. അമ്പലവയൽ ടൗണിനടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 30 കെട്ടിടങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത്. മുമ്പ് സർക്കാർ ജീവനക്കാർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾ പലതും കാലപ്പഴക്കത്താൽ നശിക്കുകയാണ് ഇപ്പോൾ. അമ്പലവയൽ ടൗണിൽ പ്രധാന പാതയുടെ അരികിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പരിസരത്തുമാണ് 30 കെട്ടിടങ്ങൾ അനാഥമായി കിടക്കുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെയും പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ക്വാർട്ടേഴ്സുകളാണ് ഇവ. 10 മുൻപ് പണിതീർത്ത കെട്ടിടങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നശിച്ചതോടെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതായി. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെയെത്തി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. പ്രദേശത്ത് താമസിക്കുന്നവർ ഇവരുടെ ശല്യം സഹിച്ചാണ് കഴിയുന്നത്. ആളൊഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ മദ്യക്കുപ്പികളും ലഹരി പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുകയാണ്. സ്ഥിരമായി ചീട്ടുകളി നടക്കുന്നതിൻ്റെ അടയാളങ്ങളും കാണാം. അമ്പലവയൽ ടൗണിനോട് ചേർന്ന് 32 ക്വാർട്ടേഴ്സുകൾ, സർക്കാർ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സുകൾ, ഇപ്പോൾ ആ 32 ക്വാർട്ടേഴ്സിലും ആളുകൾ താമസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ജീവനക്കാർ താമസിക്കില്ല, മറിച്ച് അനധികൃതമായിട്ട് ആരും അറിയാതെ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അതിൽ സാമൂഹ്യ വിരുദ്ധരുണ്ട്. വൈകുന്നേരങ്ങളിൽ ടൗണിൽ നടക്കുന്ന പല സാമൂഹ്യ വിരുദ്ധരും താമസം താവളമാക്കിയിരിക്കുകയാണ് ഈ ക്വാർട്ടേഴ്സ്. പട്ടാപ്പകൽ പോലും ഇവിടെ അനാശാസ്യ പ്രവർത്തനം നടക്കുകയും അതുപോലെ സ്കൂളിലുള്ള കുട്ടികൾ ഇവിടെ വന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുകയും അതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ സജീവമായിട്ടുണ്ട്. പണം വെച്ചുള്ള ഷീറ്റുകളിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കം വന്ന് പണം വെച്ച് രാത്രികാലങ്ങളിലും പകലും ഷീറ്റ് കളിക്കുന്ന ഒരു കേന്ദ്രങ്ങളായി ഈ ക്വാർട്ടേഴ്സുകൾ മാറി. മനുഷ്യൻ്റെ ഇവിടെ ടൗണിൽ ജീവിക്കുന്ന അധ്യാപകരടക്കമുള്ള ആളുകളുടെ അവരുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നു പോയിക്കൊണ്ട്. കുറേ കാലങ്ങളായിട്ട് ഇതാണ് അവസ്ഥ. ഇതിന് ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരമില്ല. നമ്മുടെ സ്കൂൾ കുട്ടികളെ അടക്കം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന രീതിയിലേക്ക് ഈ ക്വാർട്ടേഴ്സുകൾ മാറിപ്പോകുന്നത് നമ്മുടെ നാടിന് തന്നെ അബദ്ധമായും അപകടമാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അമ്പലവയൽ കാരാപ്പുഴ റോഡിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും ചിതലരിക്കുകയാണ്. കാലപ്പഴക്കത്താൽ നശിച്ച കെട്ടിടങ്ങളും ഒരു പുതിയ കെട്ടിടവും നോക്കുകുത്തിയായി ഇപ്പോഴും ഇവിടെയുണ്ട്. ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തായതിനാൽ ഈ കെട്ടിടങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, അമ്പലവയൽ.